നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസം നൽകിക്കൊണ്ട് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകി കോടതി. തിരഞ്ഞെടുപ്പ് കഴിയും വരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടെന്ന് തിരുവനന്തപുരം സി ജി എം കോടതി ഉത്തരവിട്ടു. നിയമസഭാ മാർച്ചിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. നവംബർ 13 വരെയാണ് എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് നൽകിയത്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് തിരുവനന്തപുരം സി ജി എം കോടതിയുടെ ഉത്തരവ്. രാഹുലിന് ഇളവ് നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു പോലീസ് വാദിച്ചത്. ത്രികോണ മത്സരമായതോടെ തീപാർന്ന പോരാട്ടം തന്നെ പാലക്കാട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പിണറായി സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലെ നായകനായിരുന്നു രാഹുൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരം നഗരത്തിൽ നിരവധി കേസുകളുണ്ട്. ഏതൊരു രാഷ്ട്രീയക്കാരനും ഉണ്ടാകുന്ന സ്വാഭാവിക കേസുകളാണിത്. എന്നാൽ ഇതിന്റെ പേരിലും രാഷ്ട്രീയം കളിക്കുകയാണ് സി പി എമ്മും സർക്കാരും. പ്രതിപക്ഷ യുവജന സംഘടനകൾ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ ഏറ്റവും ഒടുവിൽ ജാമ്യത്തിലിറങ്ങിയത്. ഈ കേസിൽ കോടതി ചില ജാമ്യ വ്യവസ്ഥകളും മുന്നോട്ട് വച്ചിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 12 മണി വരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. എന്നാൽ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ തനിക്ക് പ്രചരണ രംഗത്ത് തുടരേണ്ടതുകൊണ്ട് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്നായിരുന്നു രാഹുൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ സമർപ്പിച്ച ഹർജി. ഈ ഹർജിയിൽ പോലീസ് ഉടക്കിട്ടിരുന്നു. രാഹുലിന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകരുതെന്നായിരുന്നു പോലീസിന്റെ വാദം. തലസ്ഥാനത്ത് തന്നെ മറ്റു കേസുകളിൽ പ്രതിയാണ് രാഹുലെന്നും അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നുമായിരുന്നു മ്യൂസിയം പോലീസ് കോടതിയിൽ വാദിച്ചത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇതോടെയായിരുന്നു രാഹുൽ ജയിലിലായത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, പോലീസിലെ ക്രിമിനൽ വൽക്കരണം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഈ കേസിലും ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കോടതി വ്യവസ്ഥകൾ ലംഘിക്കുന്ന വ്യക്തിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അതേസമയം പാലക്കാട് തനിക്ക് തന്നത് അർഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. വലിയ വിജയപ്രതീക്ഷയും കൃത്യമായ ആത്മവിശ്വാസവുമുണ്ട്. 2021 അത്ര കഠിനമല്ല ഇക്കുറി മത്സരം. ഡോക്ടർ പി സരനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ തന്നെ എഫ് ബി പോസ്റ്റാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിൽ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമില്ല, പ്രത്യയശാസ്ത്രങ്ങൾക്കും ആശയങ്ങൾക്കുമാണ് പ്രാധാന്യം. ആര് വരുന്നു എന്നതിൽ ആശങ്കയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ സ്ഥാനാർത്ഥിയാണ് താൻ. തനിക്ക് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ വോട്ട് മതി, വർഗീയവാദികളുടെ വോട്ട് വേണ്ട. പാലക്കാടിൻ്റെ മകനായി താൻ അവിടെ ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നേരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് മുൻതൂക്കം ലഭിച്ചുവെന്നും രാഹുൽ പ്രതികരിച്ചിരുന്നു. ആശയക്കുഴപ്പമില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് നേട്ടമാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നും രാഹുൽ പറഞ്ഞു. അൻവറിന്റെ നിലപാടുകളും പ്രതികരണങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരത്തെ ആളിക്കത്തിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ അവിശ്വാസത്തിന്റെ മെച്ചം യു ഡി എഫിനാണ് ലഭിക്കുകയെന്നും രാഹുൽ കൂട്ടിച്ചേർത്തിരുന്നു. ഒരവസരം തന്നാൽ പാലക്കാട്ടുകാർക്ക് തല കുമ്പിട്ടിരിക്കാൻ താൻ അവസരം ഒരുക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു.